സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വിമാനം ചെക്ലോസ്ലോവിയക്ക് നിർമ്മിതമായ 2468 kg 316 g തൂക്കമുള്ള അട്ലാന്റിക് ജെറ്റ് ആണ്. ഇറങ്ങാനായിട്ട് പിന്നിൽ രണ്ട് വാതിലുകളും മുന്നിൽ ഒന്നുമാണുള്ളത്. ഹലോ ഗൈസ്, ഇറ്റ്സ് മീ അമിഗോസ്. പുതിയ നമുക്കൊരു സീക്രട്ട് ഒരു മോഡ് വന്നിരിക്കുകയാണ്. കിടിലം മോഡാണ്, അടിപൊളിയാണ്. അപ്പം അതിൻ്റെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നിങ്ങളെല്ലാവരും ഈ ആനിമേഷൻ കണ്ടത് തീർക്കും. അടിപൊളിയായിട്ട് നമ്മളെ ലോബിയിൽ ചെയ്തിരിക്കുന്ന ഒരു കിടിലമാണ്. പിന്നെ നമുക്ക് വന്നിട്ടുള്ളത് ഒരു മമ്മി സെറ്റപ്പാണ്. അതിലൊരു ഇമോട്ടൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ മമ്മി തുറന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് ഇറങ്ങുന്ന ഒരു ഇതാണ് വരുന്നത്. ഇതൊന്നല്ല ഇതിൻ്റെ മെയിൻ, ഇതൊക്കെ ജസ്റ്റ് ഇതാണ്. ഈ കളിയിലേക്ക് പോകുമ്പോഴാണ് ഏറ്റവും വലിയൊരു കോമഡി ആയിട്ടുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പോയി. നല്ലൊരു രസമുള്ള സെറ്റപ്പാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം, പിരമിഡിലേക്ക്. ഇതാണ് നമ്മളെ പുതിയ സീക്രട്ട് മാപ്പ്. ഇതിൽ മൂന്ന് സ്ഥലത്ത് നമ്മൾ പിരമിഡ്സ് ഉണ്ട്. പിന്നെ ഓരോ യെല്ലോയില് കാണിച്ചു കൊണ്ടിരിക്കുന്നത് അത് പിരമിഡിനോട് യോജിച്ചുകൊണ്ടുള്ള കുറേ കാര്യങ്ങളാണ്. മെയിനായിട്ട് മൂന്ന് പിരമിഡ്സാണുള്ളത്. ഇപ്പോൾ പിരമിഡ്സിൻ്റെ അടുത്തേക്ക് ഞാൻ പോവുകയാണ്. പിരമിഡ്സ് എന്ന് പറയുമ്പോൾ ഒരു വെറൈറ്റി പിരമിഡാണ്. അത് കാണിച്ചു തന്നെ തരാം. അപ്പോൾ നമ്മൾ അതിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ കുറേ പസിൽസ് ഗെയിംസ് എല്ലാം ഉണ്ട്. എല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ പിരമിഡിലേക്ക് പോവാണ്. ഇതിൽ തന്നെ ഈ പിരമിഡിനുള്ളിലും എല്ലാം ഇറങ്ങിക്കഴിഞ്ഞുള്ള നമ്മളെ ലൂട്ട് ഇഷ്ടംമാതിരി ലൂട്ടാണ്. അപ്പോൾ എന്തായാലും ഇവിടെ ഒരു ഗൺഫയറിന് സാധ്യതയുള്ള ഏരിയയാണ്. അപ്പോൾ ഈ പിരമിഡിനുള്ളിൽ കയറി കഴിഞ്ഞാൽ നൈസായിട്ട് ലൂട്ടൊക്കെ എടുത്തിട്ട് അടിയിൽ കുറേ പസിൽസ് ഉണ്ട്. പസിൽസ് കളിച്ചു കഴിഞ്ഞാൽ കുറേ ലൂട്ട്സ് അതിൻ്റെ ഉള്ളിൽ കിട്ടും. അപ്പോൾ ഇനി പസിൽസിലേക്ക് പോവാം. അപ്പം ഇതൊക്കെ എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലെ കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഒന്ന് ഫാസ്റ്റായിട്ട് പെട്ടെന്നൊന്ന് കാണിച്ചു തരാം. ഈ പിരമിഡ് നാല് കോർണറിൽ നാല് ഗെയിംസ് ആയിട്ടുള്ള ഓപ്ഷൻസ് ആണുള്ളത്. അപ്പോൾ ഇത് ഫസ്റ്റ് ഗെയിമാണ്. ഫസ്റ്റ് ഗെയിം ഒന്നുമില്ല. അവിടെ ഒരു കൊക്കിൻ്റെ ചിഹ്നം കാണിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ അപ്പുറത്ത് പാമ്പ്, കൊക്ക്, പൂച്ച, ഒരു പട്ടിക്കുട്ടി, ഒരു പാമ്പ്, ആ മൂന്ന് ചിത്രം ഒരുമിച്ച് ഒരേ ഓർഡറിൽ നമ്മൾ തുറന്നു കഴിഞ്ഞാൽ ഈ പസിൽസ് തീരാവുന്ന പ്രശ്നങ്ങളും. കൊക്കിനെ തുറന്നു, അപ്പുറത്ത് തന്നെ പൂച്ചനെ കിട്ടി, അതിനപ്പുറത്ത് തന്നെ പാമ്പിനെയും കിട്ടി. അപ്പോൾ ആ പസിൽസ് തീർന്നു. തീർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തുള്ള ഒരു ബോക്സ് ഓപ്പണോ, അതിലും കുറച്ച് ക്രെഡിറ്റ്സ് ഉണ്ടാവും. അടുത്തതിലേക്ക് പോകുമ്പോൾ പറഞ്ഞാൽ നമുക്ക് ആ ഫുൾ കള്ളി നീല ആ ഒരു ചിത്രമാക്കണം, എന്നാൽ മാത്രമേ ഇത് അൺലോക്ക് ആവുള്ളൂ. അതൊന്നുമില്ല, അതൊരു ഒരു കുറച്ച് നേരം അതിൽ ഇരുന്ന് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും അതിൽ ഓരോ സൈഡ് തൊട്ട് കഴിഞ്ഞാൽ എത്ര നല്ല അൺലോക്ക് ആവുന്നു. അപ്പോൾ ചുമ്മാ ഞാൻ തുറന്നപ്പോൾ എനിക്ക് എല്ലാം അൺലോക്ക് ആയി. അതാണ് കാണുന്നത്. അത് ഓരോന്ന് തുറക്കുമ്പം അറിയാം ഏകദേശം എവിടെയൊക്കെ കവറാവുന്നുണ്ട്, ഒന്ന് രണ്ട് എത്ര തുറക്കുന്നുണ്ട് ഒരു പോയിൻ്റ്. ഇനി ആ കോർണർ തൊട്ടപ്പോൾ ഈ സിമ്പിളാണ്. ഇതൊന്ന് കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ വെരി സിമ്പിളായിട്ട് നമുക്ക് തന്നെ പഠിക്കാം. അതെല്ലാം ക്രൈറ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാം. അതുപോലെ തന്നെ അതിലും ലൂട്ട്സ് എല്ലാം ഉണ്ടാവും. അടുത്ത ഗെയിം എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമല്ല, അതിൻ്റെ താഴത്തെ കുറച്ച് മൂന്ന് ചിഹ്നം കാണിക്കുന്നുണ്ടോ, ആ ഡയറക്ഷനിലേക്ക് നമ്മൾ ഇത് ഇങ്ങനെ തിരിച്ചിട്ട് ആ ഡയറക്ഷനിലേക്ക് ഇങ്ങനെ ആക്കണം. ഏത് ഡയറക്ഷനിലാണോ ആ നിൽക്കുന്ന ആ ഡയറക്ഷനിലേക്ക് ഇതിനെ തിരിച്ചാക്കിയാൽ മതി. താഴത്തുള്ള പൂച്ചൻ്റെ അവിടെ ഒരു റെഡ് കളർ കാണില്ലേ, അപ്പോൾ ആ ഡയറക്ഷനിലേക്ക് ഇത് തിരിച്ചാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതും അതുപോലെ തന്നെ അൺലോക്ക് ആവും. അടുത്തൊന്നുമില്ല, ഒരു ക്വസ്റ്റ്യൻ ആൻസർ ആണ്. അത് നോക്കിയിട്ട് ചെയ്താൽ മതി. ഒരു അവർ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, അത് ആൻസർ അടിച്ചു കഴിഞ്ഞാൽ ആ പസിൽസും കഴിയും. ഇതാണ് ഈ പിരമിഡിനുള്ളിൽ നാല് ഗെയിംസുകൾ. ഇനി അടുത്ത തന്നെ ഇവിടെ ടൈം കാണിക്കും. നമ്മൾ ഇറങ്ങി 5 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പിരമിഡ് നമ്മളെ
പൊങ്ങാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം ഇത് സമയമായി. ഇപ്പം പിരമിഡിൻ്റെ ഇത് എയറിലേക്ക് പൊന്താനുള്ള സമയമായിട്ടുണ്ട്. 10 മിനിറ്റ് നേരം എന്തായാലും അത് എയറിൽ തന്നെ ഉണ്ടായിരിക്കും. ഇതുണ്ടോ, ഇങ്ങനെ പൊന്തി വരും. ഇതാണ് ഈ ഒരു സീക്രട്ട് പാപ്പിൻ്റെ ഏറ്റവും ഹൈലൈറ്റ്. എനിക്ക് ഭയങ്കര ഷോട്ട്. പിന്നെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു പിരമിഡ് ഇങ്ങനെ പൊന്തിയിട്ട് ഇപ്പോൾ സോൺ ഔട്ടിലാണ് ഉണ്ടാവുക. അപ്പോൾ സോൺ ഔട്ടിൽ നിന്ന് ഇത് ഓട്ടോമാറ്റിക്കലി ഇത് എയർക്കൂടെ സോണിൻ്റെ ഉള്ളിലേക്ക് പോകും. അതും ഒരു മെയിൻ സാധനമാണ്. ഇതും ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഫ്ലൈറ്റിൻ്റെ ഏകദേശം ആ ഹൈറ്റിലേക്ക് എത്തും. ഫ്ലൈറ്റ് ഓർക്കുന്ന അത്ര ഹൈറ്റിലേക്കാണ് എത്തുക. ആർക്കും താഴത്തുനിന്ന് അടിച്ചിടാൻ കഴിയില്ല. ഇതുണ്ടോ, ഇപ്പോൾ ഗഡ്കേൻ്റെ അവിടെയാണുള്ളത്. ഇതിപ്പോൾ ഇങ്ങനെ നല്ല ഇങ്ങനെ മെല്ലെ 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 ഇങ്ങനെ മൂവ് ചെയ്ത് സോണിൻ്റെ ഉള്ളിലേക്ക് കയറും. അത് നല്ലൊരു രസമായിട്ടുള്ളൊരു സംഗതിയാണ് കേട്ടോ. ഇവിടെ പിന്നെ നമ്മൾ അത്യാവശ്യം നല്ല സ്പീഡിലാണ് നമ്മൾ ഈ ഒരു സാധനം സോണിൻ്റെ ഉള്ളിലേക്ക് പോവുക. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നോക്കുമ്പോൾ ബാക്കിയുള്ള 2 പിരമിഡ്സിൻ്റെ ഇതേ സെയിം 2 പിരമിഡ്സും കൂടി നമുക്ക് എയറിൽ കാണാം. ഏകദേശം സോണ് ചെറുതാകുമ്പോൾ ഇതെല്ലാം കാണാമെന്നാണ്. പിന്നെ ആകെ 10 മിനിറ്റ് കഴിഞ്ഞ് 5 മിനിറ്റ് കൂടി സമയമുള്ളൂ. 5 മിനിറ്റ് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി എയർന്നും പോകും. പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക് പാരച്യൂട്ട് ഓപ്പൺ ആയിട്ട് നമ്മൾ താഴത്തോട്ട് പോരുന്നതാണ്. പിന്നെ ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് എനിക്കൊരു ജീപ്പൊക്കെ പോകുന്നത് കാണാം. കഴിഞ്ഞ ഒരു എനിമിയൊക്കെ പോകുന്നത് കാണാം. ജീപ്പിലൊരു എനിമിയൊക്കെ പോകുന്നത് കണ്ട്. പിന്നെ പോച്ചിങ്കിയുടെ മുകളിലാണ്. അപ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിലും ചാടിയിട്ട് ഇറങ്ങാം, പാരച്യൂട്ടിൽ നിന്ന് ഇറങ്ങാം. നല്ലൊരു ഇതാണ്. അതൊക്കെ പാരച്യൂട്ട് മറ്റേ നമ്മൾ ഇന്നത്തെ പാരച്യൂട്ട് നിന്ന് ഇറങ്ങണ അരി തന്നെ ഏർന്ന് നല്ല ചാടി ഇറങ്ങാം. പക്ഷേ അത് അത്യാവശ്യം ഹൈറ്റ് ഉണ്ടായതുകൊണ്ട് അത്യാവശ്യം സമയം എടുക്കും താഴത്തോട്ടത്തെ. ഇനി ഇത് അടുത്തായിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഒരു രഹസ്യ അറയുണ്ട്. അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. അത് ഇത് എയറിൽ പൊന്തിയാൽ മാത്രമേ തുറക്കുകയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് 2 സൈഡിലെ ഒരു ഇത് കാണാം. അല്ല, 2 ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും കാണുന്ന അത് പോയിട്ട് ആക്ടിവേറ്റ് ചെയ്യാം. ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തൊരു മിഷനാണ് ഇതിൻ്റെ ഉള്ളിൽ. ഞാൻ ഒറ്റയ്ക്കായിരുന്നു. അപ്പം ഒരു പ്രേതത്തിൻ്റെ രൂപം പോലത്തെ ഒരു സാധനം വരും. പ്രേതമാണ്, എന്ത് മണ്ണാങ്കട്ടിയാണ് നമുക്കറിയില്ല. എന്തായാലും ഒരു സാധനം വരും. അപ്പം അതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ കുറേ വിക്രസുകളും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതിനടിച്ചിട്ടാൽ നമുക്ക് ലൂട്ട് അടിപൊളി ഡ്രോപ്പിൻ്റെ ഉള്ളിൽ കിട്ടുന്ന ഗൺസൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ പുതുതായിട്ട് കാണുന്ന മച്ചന്മാരാണെങ്കിൽ സബ് ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ഇനി മുന്നോട്ട് പുതിയ പുതിയ വീഡിയോസിൻ്റെ ഇതുള്ളത്. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയുമായിട്ട് കാണുന്നവരേക്കും ബൈ ബൈ. സി യു, ഇറ്റ്സ് മീ അമിഗോസ്. ആ ടിങ് ടിങ് ബട്ടറും കൂടി ഒന്ന് ഓർത്താൻ മറക്കുള്ളൂ.